कथावे निंदेक्त शरीरं സഹോദരന്മാരെ പ്രത്യാശയില്ലാത്ത മറ്റു ആളുകളെ പോലെ
നിദ്ര പ്രാപിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുതെന്ന് അറിഞ്ഞുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലേ സ്മരിക്കുകയും പുനരുദ്ധാനം ചെയ്യുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അപ്രകാരം തന്നെ യേശുവും ഉൾപ്പെട്ടവർ മരിച്ചുപോയവനോടുകൂടെ കൊണ്ടുപോരും. നമ്മുടെ കർത്താവിന്റെ വരവിൽ ജീവനോട് ശേഷിക്കുന്നവരായ നമുക്ക് നിദ്ര പ്രാപിച്ചവരെ പിന്തുടരേണ്ടി വരികയില്ലെന്ന് കർത്താവിന്റെ വചനം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവിന്റെ പ്രധാന മാലാകേടാകുമ്പടി ശബ്ദം ദൈവത്തിന്റെ കാഹളധ്വനി ഇവയോടുടെ സ്വർഗത്തിൽ നിറങ്ങി വരും. അപ്പോൾ മിശിഹായ ഉൾപ്പെട്ടവരെ മരിച്ചവർ ആദ്യമേ ഉത്ഥാനം ചെയ്യും. ആഹായ് ബാരക് മോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്നും വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ ചിന്തകളും നാം എല്ലാവരുടെ മേൽ തന്നെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യ മറിയാമിൽ നിന്ന് ശരീരം ധരിച്ച് ജീവനുള്ള വചനമാം ദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് പ്രകാരം സംഭവിച്ചു. അവന്റെ യജമാനൻ തന്റെ ഭവനക്കാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കാനായി അവരുടെ മേൽ നിയമിച്ച വിശ്വസ്തനും ജ്ഞാനിയുമായ ദാസനാരാകുന്നു. അവന്റെ യജമാനൻ വന്ന് ഇപ്രകാരം ചെയ്യുന്നതായി അവനെ കണ്ടെത്തുന്ന ദാസൻ ഭാഗ്യവാൻ. അവനുള്ള സകലത്തിന്മേലും അവനവനെ നിയമിക്കുമെന്നും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ആ ദുഷ്ടദാസൻ എന്റെ യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് അവന്റെ ഹൃദയം കൊണ്ട് പറഞ്ഞ് തന്റെ കൂട്ടുകാരെ അടിപ്പാൻ തുടങ്ങുകയും കുടിയന്മാരോടുകൂടെ ഭക്ഷിച്ച് കുടിക്കുകയും ചെയ്താൽ ആ ദാസൻ വിചാരിക്കാത്ത ദിവസത്തിലും അറിയാത്ത നാഴികയിലും അവന്റെ യജമാനൻ വന്ന് അവനെ വേർതിരിക്കുകയും കപടഭക്തിക്കാരോടുകൂടെ അവന്റെ ഓഹരി നിശ്ചയിക്കുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇപ്രകാരം തന്നെ സത്യ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ായ കർത്താവിന്റെ
തിരുനാവലവേടത്തിന്റെ മുമ്പാകെ ദിവ്യവും സ്വർഗീയമായ വിശ്വരഹസ്യങ്ങളുടെ മുമ്പാകെ ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെ ബഹുമാനപ്പെട്ടപ്പെട്ട കാരുണ്യ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. നാം എല്ലാവരും നല്ലോണം
ബഹുമാനപ്പെട്ടപ്പെട്ടക്കാരന്റെ പ്രാർത്ഥനയെ ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെ ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചു പ്രകാശത്തോടുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിലൊന്നായിരിക്കുന്നവനും തന്നാൽ സകലം നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായി ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധ ഗുഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരയായി തീർന്നു മനുഷ്യനായിരുന്നു ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ചു മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെ പിരിപ്പാൻ തന്റെ വലിയ മുഖത്തോടെ ഇനി പിരിവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുശേ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിനും പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുള്ള ഏകരൂഹാലും കാതുകൂലികവും ശ്ലൈഹികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു നിയങ്ങളേറ്റു പറഞ്ഞു മരിച്ചുപോയരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. പരിശുദ്ധവും ദിവ്യമായ ചുംബനത്താൽ ഓരോരുത്തരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനം ഞങ്ങളെ യോഗ്യരാക്കണമേ. കൊടുക്കപ്പെട്ടിരിക്കുന്ന ആ പരിശുദ്ധവും ദൈവമായ സമാധാനത്തിന് ശേഷം വീണ്ടും കാരണമുള്ള കർത്താവിന്റെ ഭാഗം തലവുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ നിന്റെ ഒരു ഭാഗം ഞങ്ങൾ തലവുനയിക്കുന്നു. ഈ കുർബാന കരുണയും സമാധാനവും ബലിയും സ്തോത്രമാകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എന്റെ സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരോടും ആമീൻ. അവിടുത്തെ ആത്മാവോട് കൂടി ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാമെല്ലാവരുടെ മനസ്സുകളും ചിന്തകളും ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കിൽ ഇരിക്കുന്നു.
തമ്പുരാൻ പരിശുദ്ധൻ 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 വരങ്ങളെല്ലാം ദൈവമായ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്ന വായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനെ പരിശുദ്ധ
ശക്തിയുള്ള ദൈവമായ കർത്താവെ, പലവിധമായ കഠിന പരീക്ഷയിൽ അകപ്പെട്ട് നിന്നെ ആശ്രയിച്ചിട്ട് രക്ഷയ്ക്ക് വേണ്ടിയും ദേഹത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലെ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനരമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ മക്കളാവുന്ന വിശ്വാസികളെ എല്ലാവർക്കും അന്യജയിക്ക് അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഖമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധങ്ങളുമായ മൂന്ന് പുതുസന്നുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ദർശനങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാരിശ്യങ്ങൾ കേൾപ്പിച്ചെന്നവരായി ഇവരുടെ മുമ്പും ഇവരുടെ കൂടെയും ഇവരുടെ പെമ്പുമുള്ള എല്ലാവരെയും നിങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന പോട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. No, no.
Wow.
വിവാഹം അടക്കം ശുശ്രൂഷകളെല്ലാം ഭംഗിയായി നിർവഹിച്ച പിതാവാണ്.
ഒരു കുടുംബം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ ഒരു മൂന്ന് തലമുറയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ആത്മീയമായി സ്പർശിച്ചിട്ടുള്ള ഒരു വന്യപിതാവാണ്. ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. ഇന്ന് ഒരു പക്ഷേ 25 വയസ്സിന് താഴെയുള്ള ആളുകൾ, അതിനും താഴെ 20-നും 15-നും താഴെയുള്ളവർ, അവർക്ക് അധികമായിട്ടൊരു പക്ഷേ അച്ഛനെ നേരിട്ടുള്ള പരിചയം കുറവായിരിക്കാം. എന്നാൽ നമ്മുടെ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അദ്ദേഹത്തെ ഒരിക്കലും മറക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാഞ്ഞിരമറ്റം ദേവാലയത്തിലാണ് അടക്ക ശുശ്രൂഷ നടത്തി എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. എന്നിരിക്കൽ തന്നെയും ആത്മീയമായി എപ്പോഴും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പിതാവാണ് എന്ന് നാം ഓർക്കണം. ഇന്നത്തെ ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകത കൂടി നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയും വേണം. തനിക്കായ രീതിയിൽ ആ കാലഘട്ടത്തിൽ പഠിക്കുകയും അതിനുശേഷം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിക്കുകയും ചെയ്ത് സിറിയക്ക് പഠനത്തിനായിട്ട് അനേക കുട്ടികളെ അദ്ദേഹം പഠിപ്പിക്കുകയുണ്ടായി. കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഹെറിറ്റേജ് എന്ന് പറയുന്നത്, അദ്ദേഹം നമുക്കായിട്ട് വെച്ചിട്ട് പോയ ഒരു കാര്യമെന്ന് പറയുന്നത്, എഴുത്തും വായനയുടെയും പ്രാധാന്യമാണ്. അതിന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നൊരു പക്ഷേ വായന ശീലം നഷ്ടപ്പെടുന്ന ഒരു തലമുറയായി നമ്മൾ മാറുകയാണ്. കാരണം ഡിജിറ്റലായിട്ട് ഇമേജസാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്, നമ്മൾ അക്ഷരങ്ങൾ ഇന്ന് വായിക്കുന്നില്ല. അപ്പോൾ ആ അക്ഷരത്തിൻ്റെ ലോകത്തിലേക്ക് കൂടി നമ്മളെ കൊണ്ടുചെന്ന ആ പിതാവിനെ ഇന്ന് നമുക്ക് ഓർക്കുകയും അതിലൂടെ വിദ്യാഭ്യാസം നേടുവാനുള്ള ആ ഒരു ശ്രമം, പുസ്തകങ്ങൾ വായിക്കുവാനുള്ള ശ്രമം, കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് വിവേചിച്ചറിയുവാൻ തക്കവണ്ണം, അത് എഴുതി പിടിപ്പിക്കുവാൻ തക്കവണ്ണം, ഇതെല്ലാം അച്ഛൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ചെയ്യണം എന്ന് ഈ സമയത്ത് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി, പഠന സംബന്ധമായിട്ട് ആളുകൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കായിട്ടും ഈ സമയത്ത് ഈ വന്യപിതാവിനെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അത് നമുക്ക് വലിയ രീതിയിലുള്ള പ്രയോജനത്തിന് ഇടയായിത്തീരും എന്നുകൂടി ഓർക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു പരിശുദ്ധനായ പരുമല തിരുമേനിക്ക് ശേഷം, കാരണം പരുമല തിരുമേനി ഗ്രഗോറിയോസ്, പരിശുദ്ധ ഗ്രഗോറിയോസ് തിരുമേനിക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മലങ്കരയിൽ ഉടനീളം സ്കൂളുകൾ സ്ഥാപിക്കുകയുണ്ടായി. അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണിത്. എന്നാൽ ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് യാക്കോബായ സമുദായത്തിന് സ്കൂളുകൾ ഇല്ലാത്ത കാലഘട്ടം, വിദ്യാഭ്യാസം കാര്യമായിട്ടില്ലാത്ത കാലഘട്ടത്തിൽ അത് ചെയ്തു എന്നുള്ളത് വലിയ കാര്യമാണ്. അതിനുശേഷം അച്ഛന്മാരുടെ, വൈദികരുടെ ഇടയിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് അദ്ദേഹം കിടന്ന് പരിശ്രമിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയാണ് തിരുവല്ലയിലുള്ള നമ്മുടെ സിറിയൻ ജേക്കബായിട്ട് സ്കൂള് ആദ്യമേ ഉണ്ടാക്കുകയും തുടങ്ങുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും, സഹായങ്ങളും, അതിൻ്റെ പിരിവിൻ്റെ കാര്യത്തിനായാലും മറ്റു കാര്യങ്ങൾക്കായാലും ഒരു ദിശാബോധം കൊടുക്കാനായാലും അച്ഛനാണ് ആദ്യകാലത്ത് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ ഇതൊന്നും നമുക്ക് മറക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഇത് നാം എല്ലാവരും നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുക തന്നെ വേണം. ഒപ്പം തന്നെ ഇത് ഒരു വിദ്യാരംഭമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വിദ്യ അഭ്യസിക്കുവാൻ തക്കവണ്ണം, പഠിക്കുവാൻ തക്കവണ്ണം അച്ഛനെ കൂടി ഓർത്ത് ചേർത്ത് നിർത്തി അത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരും. എൻ്റെ ജീവിതത്തിൽ അതുണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അച്ഛന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുക, അച്ഛനോട് നമുക്ക് വേണ്ടി അപേക്ഷിക്കുവാനായിട്ടും യാചിക്കുക. ചാർത്തുമാരും മഹിമയിൽ നിന്നയവാന്മാരും ോ
Yeah.
കേട്ടിട്ടു മരിച്ചതോ ഞാൻ നിന്നും കാത്താ തന്നരുളിൻ മഹത്വം മുറിയോറാകെ മേലേലു ആധാരെ മരമാതിനേരെ കർത്താവെ കള്ളനു കെട്ടിയ നിന്റെ വാരം കൃത്വത്തെ കൊണ്ടാടി മരിച്ചോരും കൈക്കൊണ്ടേണം നാ മട്ടഹസിച്ച് പറയണം പിതാമൃത്തനും പരിശുദ്ധാർത്ഥമായ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാവുന്നു തലമുറ തലമുറയിലെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ വലതുകരം നീട്ടി വാഴ്ത്തുമാറാകണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമാകുന്ന യേശോ മിശിയാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും ഇവ അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇതിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോയവരുടെ മേലും രണ്ടു ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ പാനം ചെയ്ത പാപപരിഹാരപ്രദമായ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ശോകം നിറയും ലോകനിവാസം
കൃപകളോടുകൂടെ വിശുദ്ധവുമാനിയുമായ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നതായി ഈ സമയത്ത് സമാധാനത്താലെ പോകുവേൻ. ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചുപോയരും കർത്താവിന്റെ വിജയകരമായ സ്ലീപായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ റൂഷ്മിയാൽ മുദ്രയിടപ്പെട്ടവരുമേ ഈ വിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം നൽകും, നിങ്ങളുടെ വിഴകൾ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം തരികയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും ലഭിക്കുവാനിടയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോകുവീൻ. ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കുർബാനക്കാരന്മേലും യേശു ശ്രോഷക തന്മേലും ഒരു ബോൾ കൃപയുണ്ടാകണമേ. രണ്ട് കാര്യങ്ങൾ കൂടി ചേർത്ത് പറയുകയാണ്. വന്നിയ ആർച്ച് ഓർക്കിസ്കോപ്പ കണിയാമ്പ്രമിൽ അച്ഛൻ്റെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പല കാര്യങ്ങൾ ചെയ്തു, 100 പുസ്തകങ്ങൾ എഴുതി, പല രീതിയിൽ സഭയെ ശുശ്രൂഷ ചെയ്ത് സഹായിച്ചു. എന്നാൽ ഒരു പ്രത്യേക കാര്യം അച്ഛനെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, അച്ഛൻ്റെ വിശുദ്ധ ഗ്രന്ഥം പെഷീത സിറിയക്കിൽ നിന്ന് മലയാളത്തിലേക്ക് ബൈബിൾ ഒറ്റയ്ക്ക് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തു. കുറച്ച് പേര് ചെറിയ രീതിയിൽ സഹായിച്ചു എന്നുള്ളതല്ലാതെ അച്ഛനാണ് അതിൻ്റെ വർക്ക് മുഴുവൻ ചെയ്തത്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ബൈബിൾ വായിക്കണം, വിശുദ്ധ ഗ്രന്ഥം വായിക്കണം. അത് നമ്മുടെ കാലുകൾക്ക് വെളിച്ചം തരുന്ന ഒരു സ്വഭാവമായി മാറും. അപ്പോൾ അത് വായിക്കുമ്പോൾ അച്ഛനെ സ്മരിക്കുകയും വേണം. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുക എന്ന് പറയുന്നത് തെറ്റുള്ള ഒരു കാര്യമല്ലല്ലോ, ഒരിക്കലും പറയാൻ പറ്റില്ല, എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അച്ഛനെ പ്രത്യേകമായിട്ട് ഓർക്കണം. രണ്ടാമത്തെ കാര്യം, ബാംഗ്ലൂരിലുള്ള സെൻറ്റ് ഇഗ്നേഷ്യസ് ദേവാലയം, നമ്മുടെ യാക്കോബായ ദേവാലയമാണ്, അവിടത്തേക്ക് അച്ഛൻ ആ സമയത്ത് അച്ഛൻ മരിക്കുന്നതിൻ്റെ കുറച്ച് നാൾ മുമ്പ് ഇഗ്നാത്യോസ് ഏലിയാസ് ത്രിതിയൻ ബാവായുടെ ഒരു തിരുശേഷിപ്പ് അവിടേക്ക് തന്നു. ആ തിരുശേഷിപ്പ് മുറി അവിടെ പണിഞ്ഞത് സ്ഥാപിക്കുകയുണ്ടായി. എന്നാൽ ആ ദേവാലയത്തിലെ നല്ലവരായ ആൾക്കാർ അവരൊരു ബിൽഡിംഗ് പണിഞ്ഞപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ഒരു ഫ്ലോർ ഏകദേശം 3600 സ്ക്വയർ ഫീറ്റ് വരും. ആ ഫ്ലോറ് വന്നി ആർച്ച് കോർപ്പിസ്കോപ്പ കണിയാമ്പ്രമ്മൽ അച്ഛൻ്റെ പേരിലാണ് കൂദാശ ചെയ്തിരിക്കുന്നത്. എൻ്റെ അറിവിൽ കേരളത്തിലോ ഇന്ത്യയിലോ അച്ഛൻ്റെ പേരിൽ വേറെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് ആ ദേവാലയത്തിലുള്ളവരെ സ്മരിക്കുകയാണ്. ഒപ്പം തന്നെ ആ ബാംഗ്ലൂരിലുള്ള എല്ലാ യാക്കോബായ വിശ്വാസികളെയും സ്മരിക്കുകയാണ്. കാരണം ആ കാലഘട്ടത്തിൽ അവർ ചെയ്തിട്ടുള്ള ആ നല്ല പ്രവൃത്തികളെ ഓർത്ത്. പ്രിയമുള്ളവരെ, തിരുവല്ലായിലുള്ള നമുക്കും അച്ഛൻ്റെ പേരിൽ എന്തെങ്കിലും ഇവിടെ പണിയുക എന്നുള്ളത്, അപ്പോൾ പണിയുക എന്ന് പറയുന്നത് വെറുതെ പണിയുക എന്നുള്ളതല്ല, അച്ഛൻ്റെ ആ ജീവിതം മുഴുവൻ കണ്ട് അതങ്ങനെ ഒപ്പിയെടുത്ത് ആ രീതിയിൽ മനുഷ്യർക്ക് സഹായമാകുന്ന എന്തെങ്കിലും, അച്ഛൻ ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ ചെയ്തോ അതെല്ലാം ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗൈഡൻസോടെ നമുക്കും അച്ഛനെ ഓർമ്മ, അച്ഛൻ്റെ ഓർമ്മ എപ്പോഴും ഇവിടെ നിലനിൽക്കുവാൻ തക്കവണ്ണം എന്തെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് ഒരു ചിന്ത ഈ സമയത്ത് നിങ്ങളോട് ഷെയർ ചെയ്യും. അത് പ്രാർത്ഥിച്ച് നിങ്ങളും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതായ കാര്യങ്ങൾ വന്ന് പറയുകയും ചെയ്യണമെന്ന് വിനീതപൂർവ്വം ഓർപ്പിക്കുന്നു. ഇന്ന് വന്നിയ ആർച്ച് കോർപ്പിസ്കോപ്പ ഡോക്ടർ കുര്യൻ കണിയാമ്പ്രമലിൻ അച്ഛനെ ഓർത്ത്
ഓർമ്മ നിർവഹിച്ച് ചൊല്ലിയ ഈ കുർബാനയെ സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും പരിശുദ്ധ ദൈവമാതാവിൻ്റെയും പരിശുദ്ധനായ ഗീവർഗീസാദായുടെയും മധ്യസ്ഥതയാൽ പിതാവും പുത്രനും പരിശുദ്ധരുമായ സത്യേക ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.